ഞാന് ഈ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ ജിബി ഒരു വാട്സപ്പ് സന്ദേശം എന്നെ കാണിക്കുണ്ടേ. ഇവിടുത്തെ ഒരു സഖാവ് ഇട്ടിരിക്കുന്ന ഒരു സന്ദേശമാണ്. അദ്ദേഹം പറഞ്ഞു, തിരുവാണിയൂരിന്റെ മണ്ണ് ഒരു മുതലാളിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന്. ഇവർ ഈ പറയുന്ന മുതലാളി ഇരിക്കുന്നത് ഇപ്പോ തിരുവനന്തപുരത്താ. അദ്ദേഹത്തിന്റെ തൊഴുത്തിന് തന്നെ 45 ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത്. ഇപ്പൊ 1-ാം നിലയിലേക്ക് കയറാൻ 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ്, 2 ദിവസം ലണ്ടനിൽ താമസിച്ചത് 45 ലക്ഷം രൂപ, കൂടെയുള്ള സഖാവിന് ബുള്ളറ്റ് പ്രൂഫ് കാറ് മേടിക്കാൻ 25 ലക്ഷം രൂപ, ആരാ മുതലാളി? നമ്മളൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന, പണിയെടുത്ത് സമ്പാദിച്ച് ഈ നിലയിലെത്തിയവരാ. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവുന്നവരാ. ഞാനൊരു മുതലാളിയായിട്ടല്ല ഇന്ന് ഈ തിരുവാണിയൂരിന്റെ മണ്ണിൽ വന്നിറങ്ങിയിരിക്കുന്നത്. ഞാനൊരു മുതലാളിയായിരുന്നെങ്കിൽ ഇന്ന് സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ എന്റെ കുട്ടികളും കുടുംബവുമായിട്ട് ജീവിക്കേണ്ട ആളായിരുന്നു. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെ, സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട്, അവന്റെ പട്ടിണി കണ്ടുകൊണ്ട്, അവന്റെ കുടുംബം കണ്ണുനീരൊഴുക്കുന്നത് കണ്ടുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു പാവം വ്യവസായിയാണ് ഞാൻ. പലരും വിചാരിക്കും എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് അധ്വാനിക്കാതെ, മുതൽ മുടക്കാതെ പണമുണ്ടാക്കാവുന്ന ഒരേ ഒരു വ്യവസായം രാഷ്ട്രീയമാണ്. ഇന്ന് നമുക്കറിയാം തൊഴിലാളി വർഗ പാർട്ടി എന്ന് വീമ്പിളക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് എല്ലാം കുത്തക മുതലാളിമാരായിരിക്കുന്നു, ബൂർഷ്വാ മുതലാളികളായിരിക്കുന്നു. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ അവർ നടക്കുന്നു. ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി അവർ ജീവിക്കുന്നു. ജനങ്ങളുടെ, നിങ്ങളുടെയും എന്റെയും, പാവപ്പെട്ടവന്റെയും അധ്വാനത്തിന്റെ, വിയർപ്പിന്റെ പണമെടുത്ത് ലോകം ചുറ്റി സഞ്ചരിച്ച് അവര് സുഖവാസത്തിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ 2 മാസക്കാലം മുമ്പ് നിങ്ങൾ കണ്ടു, കേരളത്തിലെ മന്ത്രിമാരിൽ എല്ലാവരും തന്നെ ഭാര്യയും കുട്ടിയും പേരക്കുട്ടികളും അടക്കം വിദേശ ടൂറുകളിലായിരുന്നു. എല്ലാവരും പറയുന്നു കേരളത്തിലേക്ക് എന്തോ എല്ലാം കൊണ്ടുവരാനായിട്ട് പോയതാണ് എന്ന്. എന്തൊക്കെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന്, എന്തൊക്കെയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതെന്ന് സ്വപ്ന വെളിപ്പെടുത്തുകയുണ്ടായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പീറ രാഷ്ട്രീയക്കാരുടെ മാതിരി അധികാരത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, പണമുണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്. എന്റെ അച്ഛനായിട്ട് തന്നെ 10 തലമുറ ജീവിക്കാനായിട്ടുള്ള സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ പാവപ്പെട്ടവരുടെ വിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി പണമുണ്ടാക്കേണ്ടതിന്റെ ആവശ്യം എനിക്കില്ല. ഇപ്പോ ഈ കടത്തണ്ണയിലും തെങ്ങിന്റെ മുകളിലും കാണിയിലും ഒക്കെ ഒളിച്ചിരുന്ന് ഈ പ്രസംഗം കേൾക്കുന്ന സഖാക്കൾക്ക് അതിന്റെ ആവശ്യമുള്ളൂ.